ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി കാണാം. വെറും രണ്ട് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാൽ കപ്പ് ഉഴുന്നും നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തലേദിവസം രാത്രി കുതിർക്കാനായിട്ട് വെക്കുക. രാവിലെ എടുത്തിട്ട് നമുക്ക് അടിച്ചപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉഴുന്നും അരിയും കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. ഇത് കഴുകിയതിന് ശേഷം ഞാൻ നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മളിത് ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഉഴുന്ന് തലേദിവസം നമ്മൾ കഴുകാനായിട്ട് ഇടുമ്പോൾ തന്നെ നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പഞ്ചസാര കുറച്ച് ചേർക്കുന്നുണ്ട്, ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ദേ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററായി വന്നിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു പ്ലേറ്റിലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബൗളുകളിൽ വേവിച്ചെടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എണ്ണയൊക്കെ നന്നായി പുരട്ടിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു അഞ്ചോ ആറോ തവി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും, അതുകൊണ്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വെക്കണം. നമ്മൾ ആവികേറ്റ് എടുക്കണം ചെയ്യുന്നത്. ഞാൻ ഇഡ്ഡലി തട്ടിന് മുകളിൽ വെച്ചിട്ടാണ് ആവികേറ്റി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സാധാരണ ഇഡ്ഡലി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് ദേ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തി കൂട്ടിയോ അതല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. നമുക്ക് ദോശ ഇഡ്ഡലി ഇതൊന്നും തയ്യാറാക്കുന്ന അത്ര ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.